അരുവിക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ശബരിനാഥന് 10128 വോട്ടിന്റെ വിജയം. അരുവിക്കരയിൽ ഒഴികെ 7 പഞ്ചായത്തിലും വിജയകുമാർ പിന്നിൽ. മൂന്നാം സ്ഥാനത്തായ ഒ രാജഗോപാൽ നേടിയത് 34145 വോട്ടുകൾ. പി സി ജോർജിന്റെ സ്ഥാനാർത്ഥി കെ ദാസിനും പൂന്തുറ സിറാജിനും കെട്ടിവെച്ച പണം പോയി. യു ഡി എഫ് ഒറ്റക്കെട്ടായി നേടിയ വിജയമെന്ന് ഉമ്മൻചാണ്ടി. ഭരണ തുടർച്ചയുടെ സൂചനയെന്ന് വി എം സുധീരൻ. സി പി എം അടിത്തറ തകരുകയാണെന്ന് എ കെ ആന്റണി. പണവും പ്രലോഭനവും കൊണ്ട് നേടിയ ജയമെന്ന് സി പി എം. യു ഡി എഫിന്റെ ന്യൂനപക്ഷ പ്രീണനം ബി ജെ പി മുതലെടുത്തെന്ന് വി എസ്. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലം കേരള രാഷ്ട്രീയത്തിന്റെ ദിശാസൂചിയാണോ? ഇതാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ശബരിനാഥൻ 10128 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വിജയകുമാർ അരുവിക്കര ഒഴികെയുള്ള 7 പഞ്ചായത്തുകളിലും പിന്നിലായി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടിന്റെ 5 ഇരട്ടയോളം നേടി. ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ കരുത്തു തെളിയിച്ചു. വോട്ടെണ്ണൽ ആരംഭിച്ച് ആദ്യ റൗണ്ടിൽ തന്നെ കെ എസ് ശബരിനാഥൻ മുന്നേറ്റം തുടങ്ങിയിരുന്നു. ആദ്യമെണ്ണിയ തൊളിക്കോട് പഞ്ചായത്തിൽ യു ഡി എഫിന്റെ പ്രതീക്ഷകളെപ്പോലും കടത്തിവെട്ടി ലീഡ് 1883. അല്പം പിറകെ പോകുമെന്ന് യു ഡി എഫ് കരുതിയ വിതുരയായിരുന്നു പിന്നീട് എണ്ണിയത്. ഇവിടെയും 800 വോട്ട് ലീഡ് നേടി ശബരിനാഥൻ. തൊട്ടടുത്തായി എണ്ണുന്ന ആര്യനാട് കൊണ്ട് യു ഡി എഫ് മുന്നേറ്റം തടയാമെന്ന ധാരണയായിരുന്നു അപ്പോൾ ഇടത് ക്യാമ്പിന്. പക്ഷേ ആര്യനാടും ശബരിക്കൊപ്പം. ആര്യനാട് എണ്ണി പകുതിയായതോടെ തന്നെ യു ഡി എഫ് പ്രവർത്തകർ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് പുറത്ത് ആഹ്ലാദ പ്രകടനങ്ങൾ തുടങ്ങി. ഇടത് കോട്ടയിലെ യു ഡി എഫിന്റെ ഭൂരിപക്ഷം 1196. വെള്ളനാടും പൂവച്ചലും കുറ്റിച്ചലും ഉഴമലക്കലുമെല്ലാം ഇടത് സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞു. ഈ 4 പഞ്ചായത്തുകളിലും കൂടി ശബരിയുടെ ലീഡ് 7012. അരുവിക്കര പഞ്ചായത്തിൽ മാത്രമാണ് ഇടത് സ്ഥാനാർത്ഥി എം വിജയകുമാർ ലീഡ് നേടിയത്. 1000 വോട്ടിന്റെ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചെടുത്ത് വിജയകുമാറിന് നേടാനായത് 763 വോട്ട് മാത്രം. വിജയകുമാറിന്റെ ജന്മനാടായ തൊളിക്കോട് പഞ്ചായത്തിലെ പനക്കോട് ബൂത്തിലും യു ഡി എഫിനാണ് മുൻതൂക്കം. 180 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഈ ബൂത്തിൽ ശബരിനാഥൻ നേടിയത്. ബി ജെ പിയുടെ മുന്നേറ്റം ഇടത് കോട്ടകൾ തകർത്തതായി തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയത് 7994 വോട്ടാണ്. ഇത്തവണ ഒ രാജഗോപാൽ നേടിയത് 34145. ആർക്കും വോട്ട് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരുടെ ഇടമായ നോട്ടയ്ക്കാണ് 4 സ്ഥാനം. അരുവിക്കരയിലെ ജനവിധി സംസ്ഥാന സർക്കാരിനും യു ഡി എഫിനും ആത്മവിശ്വാസം പകരുന്നതാണ്. അതോടൊപ്പം ഇടതുമുന്നണിയെ ഇരുത്തി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതും. വോട്ടെണ്ണൽ കേന്ദ്രമായ സ്വാതി തിരുനാൾ സംഗീത കോളേജിന് മുന്നിൽ നിന്നും ക്യാമറ പേഴ്സൺ ആനന്ദ് ആലുതുറയ്ക്കൊപ്പം ജയേഷ് രാഘവൻ, മീഡിയ വൺ. സ്പെഷ്യൽ എഡിഷനിൽ ഇന്ന് നമ്മളോടൊപ്പം ടൂറിസം പട്ടികജാതി വകുപ്പ് ക്ഷേമ മന്ത്രി എ പി അനിൽകുമാർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. മുൻ ധനമന്ത്രിയും സി പി എം എം എൽ എയുമായ ഡോക്ടർ ടി എം തോമസ് ഐസക് തിരുവനന്തപുരത്ത് നിന്ന്, ബി ജെ പിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള കോഴിക്കോട്ട്, മാധ്യമപ്രവർത്തകൻ സി ഗൗരിദാസൻ നായർ തിരുവനന്തപുരത്ത് നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പമുണ്ട്. ശ്രീ ഗൗരിദാസൻ നായർ, ഇന്ന് ഒരു പക്ഷേ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് സി പി ഐ എമ്മിന് ഇത്ര കനത്ത തോൽവി എങ്ങനെയുണ്ടായി എന്നതല്ലേ? 8 പഞ്ചായത്തുകളിൽ 7 എണ്ണത്തിലും മേൽക്കൈ നേടാൻ യു ഡി എഫിന് സാധിച്ചു. ഒപ്പം തന്നെ വൻ നേട്ടമുണ്ടാക്കാൻ ബി ജെ പിക്കും സാധിച്ചു. സി പി എം നേതൃത്വം വിലയിരുത്തിയതുപോലെ പണവും സ്വാധീനവും ഉപയോഗിച്ച് നടത്തിയ ഇടപെടലും മതസാമുദായിക പ്രീണനവും ധ്രുവീകരണവുമാണോ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വിനയായത്? താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെപ്പറ്റി പറയുമ്പോൾ ആദ്യം സംസാരിക്കേണ്ടത് സി പി എമ്മിനേറ്റ തിരിച്ചടി എന്ന നിലയ്ക്കാണോ എന്നെനിക്കറിയില്ല. കാരണം അരുവിക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം ശ്രദ്ധിച്ചു നോക്കിയാൽ അവിടെ വളരെ ശക്തമായിട്ടുള്ള ഒരു ഗവൺമെൻറ് വിരുദ്ധ വികാരം അലയടിച്ചിരുന്നു എന്നുള്ള വ്യക്തമാണ്. അത് അവിടുത്തെ വോട്ടിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ഏകദേശം 80,000 വോട്ടുകൾ സർക്കാർ നിലപാടിനെതിരെയും സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് അവിടെ മത്സരിച്ച് ശബരിനാഥനെതിരെയും അവിടെ പോളിയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് എന്ന വ്യവസ്ഥ പ്രകാരം സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ശബരിനാഥൻ വിജയിച്ചു. പക്ഷേ ശബരിനാഥൻ്റെ വിജയം എന്ന് പറയുന്നത് ഈ വളരെ പ്രതികൂല സാഹചര്യത്തെ നേരിട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം 10,000 വോട്ടുകളുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അങ്ങനെ 10,000 വോട്ടുകൾ നേടി ശബരിനാഥൻ വിജയിച്ചത് ഒരു വശത്ത്, അതോടൊപ്പം തന്നെ
നമുക്ക് പരമ്പരാഗതമായി അറിയാവുന്ന പോലെ ഇൻഡെക്സ് ഓഫ് ഓപ്പോസിഷൻ യൂണിറ്റി എന്ന് പറയുന്നത് അവിടെ എത്രമാത്രം പ്രാവർത്തികമായി എന്നുള്ളത് വളരെ ക്ലിയറാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേളയിൽ തന്നെ ക്ലിയറായിരുന്നു. അവിടെ പ്രതിപക്ഷ വോട്ടുകൾ രണ്ടായി ഭിന്നിക്കുന്ന സാഹചര്യം നാം കണ്ടു. പക്ഷെ അങ്ങനെ ഭിന്നിച്ചു പോകുന്ന പഴയകാല സന്ദർഭങ്ങളിൽ പോലും CPMഉം അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിനെല്ലാം മുകളിലെത്തുകയും വിജയം നേടുകയും ചെയ്യുന്ന സാഹചര്യമാണ് കണ്ടിരുന്നത്. ഇത്തവണ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അത് നേടാൻ ഇടതുപക്ഷത്തിനും CPIMനും കഴിഞ്ഞില്ല എന്നുള്ളത് തീർച്ചയായും അവർക്കേറ്റ വലിയൊരു തിരിച്ചടിയാണ്. അതിനെക്കുറിച്ച് ആത്മവിമർശനപരമായിട്ട് സ്വയം വിമർശനപരമായിട്ടുള്ള പരിശോധനയുടെ ആവശ്യമുണ്ട്. അവിടെ സ്വാഭാവികമായും CPIMന്റെ നേതാക്കളും അതുപോലെ തന്നെ BJPയുടെ നേതാക്കളും ഒക്കെ ആരോപിച്ചതുപോലെ പണത്തിൻ്റെയോ മറ്റു തരത്തിലുള്ള സ്വാധീനങ്ങളുടെയോ ഒക്കെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടാവാം എന്നുള്ളത് ഞാൻ തള്ളിക്കളയുന്നില്ല. അതുതന്നെ ആവാം ഒരുപക്ഷെ യാഥാർത്ഥ്യം. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു പാർട്ടിയുടെയും മുന്നണിയുടെയും വിശ്വാസ്യതയുടെ ഒരു വലിയ പ്രശ്നം അവിടെ ഉണ്ട്. ഒരു വിശ്വാസ്യതയും ഇല്ലാതെ ഇറങ്ങിച്ചെന്ന ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസും വിജയിക്കുന്നു. വിശ്വാസ്യത ഉണ്ട് എന്ന് അവകാശപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ടാം സ്ഥാനത്തും. എന്നാൽ കേരളീയർ സ്വീകരിക്കാതിരുന്ന ഇത്രയും കാലം സ്വീകരിക്കാതിരുന്ന BJP വളരെ തൊട്ടടുത്ത് മൂന്നാം സ്ഥാനത്തും എത്തുമ്പോൾ അതിൽ വലിയ ചോദ്യങ്ങൾ CPIMനും ഇടതുപക്ഷ മുന്നണിക്കും സ്വയം ചോദിക്കേണ്ടതായിട്ടുണ്ട്. അത്രത്തോളം ഒരു തിരിച്ചടിയാണ്. ഡോക്ടർ TM തോമസ് ഇസക്, ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം നേതാക്കൾ നടത്തിയ പ്രതികരണത്തിനൊടുവിൽ താങ്കൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതിൽ താങ്കൾ പറയുന്നത് കണക്കുകൾ വെച്ച് ഭരണവിരുദ്ധ വികാരത്തിന്റെ സിംഹഭാഗവും BJP കരസ്ഥമാക്കി, LDFനാകട്ടെ പരമ്പരാഗത വോട്ടുകൾ മാത്രമേ ലഭിച്ചുള്ളൂ, അതിലും ചോർച്ചയുണ്ടായിട്ടുണ്ടാകാം, വളരെ പ്രതികൂലമായ രാഷ്ട്രീയ സാഹചര്യം നിലനിന്നിട്ടും UDFന്റെ രാഷ്ട്രീയ അടിത്തറ എന്തുകൊണ്ട് തകരുന്നില്ല എന്നതും എന്തുകൊണ്ട് രാഷ്ട്രീയമായി ഇക്കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ CPIMന് കഴിയാതെ പോയി എന്നതും പരിശോധിക്കപ്പെടണം എന്നാണ് താങ്കൾ പറഞ്ഞത്. CPIMനേറ്റ കനത്ത പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? അത് നേതൃത്വത്തിനാണോ? അതല്ല ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് സംഭവിച്ച പിഴവാണോ? അതുമല്ല BJPക്ക് സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചതും രണ്ട് മുന്നണിയിലേക്കും വരേണ്ടിയിരുന്ന വോട്ടുകൾ ചിതറിപ്പോയതാണോ? LDFന് വലിയ വിജയങ്ങളുണ്ടായപ്പോഴും ഈ നേതൃത്വം തന്നെയാണ്. അതുകൊണ്ട് ഇത് മുഴുവനും നേതൃത്വത്തിൻ്റെ പ്രശ്നമാണ് എന്നും പറയുന്നതിൽ അർത്ഥമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പണ്ടത്തെ കാലവും ഇന്നത്തെ കാലവും തമ്മിൽ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UDFനെതിരായിട്ട് അതിലെ വർഗീയ നിലപാടുകൾ ഒരു സംശയവും വേണ്ട. ലീഗ് അതിൽ ഭരണ കക്ഷിയാണ്. അവരുടെ ഭരണ രീതികളും പെരുമാറ്റങ്ങളും ഒക്കെ അസഹനീയമാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം ഉണ്ടാക്കുന്ന വലിയ അമർഷം കേരളത്തിലുണ്ട്. അതിനെതിരായിട്ട് UDFന്റെ അഴിമതിക്കും ഇങ്ങനെയുള്ള നയങ്ങൾക്കും എതിരായിട്ട് ഞങ്ങൾ മതനിരപേക്ഷ നിലപാടിൽ നിന്നാണ് വിമർശനങ്ങൾ ഉന്നയിച്ചു വന്നിട്ടുള്ളത്. അതിന് കേരളത്തിൽ പൊതുവെ സ്വീകാര്യതയും ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണത്തെ പ്രത്യേകത, അതല്ലെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പോലുള്ള പ്രദേശങ്ങളുടെ പ്രത്യേകത, ഈ മതനിരപേക്ഷ നിലപാട് വിട്ട് ഹിന്ദുവർഗീയ നിലപാടിൽ നിന്നുകൊണ്ട് ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർക്ക് സ്വീകാര്യത വരുന്നു. അപ്പം അതിൽ ഞങ്ങൾക്ക് വളരെ ശൈലിയിലോ പ്രവർത്തന രീതിയിലോ ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിശോധിക്കേണ്ട ഒരു ഘടകമാണ്. ഞാൻ പരിശോധന നടത്താൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ അത് പരിശോധിക്കേണ്ട. അതുപോലെ തന്നെ പ്രധാനമാണ്, ഇന്ന് CPIMന്റെ അടിത്തറയായി നിൽക്കുന്ന പിന്നോക്ക വിഭാഗങ്ങൾ, പട്ടികജാതിക്കാർ, ഇവരുടെ ഒരു പുതിയ സ്വത്ത ബോധ രൂപീകരണത്തിനടിസ്ഥാനത്തിൽ, ജാതീയതയുടെ അടിസ്ഥാനത്തിൽ അവരെ മതപരമായി ടേകിയിരിക്കുന്നതിന് വേണ്ടി നടക്കുന്ന പരിശ്രമങ്ങൾ, അതിനെ പ്രതിരോധിക്കുന്നതിന് CPIMന് കഴിയുന്നില്ല. അതെങ്ങനെ പറ്റും എന്നുള്ളത് ഗൗരവമായിട്ടുള്ള വിഷയമായിട്ട് എനിക്ക് തോന്നുന്നു. രണ്ട്, ഇവരെ മതപരമായി ടേകിയിരിക്കാൻ നോക്കുമ്പോൾ അമ്പലങ്ങൾ, മതചിഹ്നങ്ങൾ ഇതൊക്കെ വളരെ വ്യാപകമായിട്ട് ഉപയോഗിപ്പിക്കുന്നുണ്ട്. ഇതിനെയൊക്കെ വെറും കേവലം യുക്തിവാദിയുടെ നിലപാടിൽ നിന്ന് സമീപിച്ചാൽ പോരാ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതെങ്ങനെ വേണം എന്നുള്ളതിനെക്കുറിച്ചൊരു മറുപടിയല്ല ഞാൻ പറയുന്നത്, പക്ഷേ യാന്ത്രികമായിട്ടൊരു സമീപനമല്ല ഇക്കാര്യങ്ങളിൽ വേണ്ടത്. അതൊക്കെ സംബന്ധിച്ച് കൂട്ടായിട്ടുള്ളൊരു പരിശോധന നടത്തുന്നതിന് ഈ തിരിച്ചടി നിമിത്തമായിട്ട് മാറുമെന്ന് ഞാൻ കരുതുന്നു. ശ്രീ AP അനിൽകുമാർ, CPIM
പരാജയമുണ്ടായപ്പോൾ അവർ അത് സമ്മതിച്ചു. സാങ്കേതികമായി മാത്രമാണ് CPMന് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടിട്ടുള്ളതെന്നും 39% വോട്ട് ഷെയർ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് നേടാനായതെന്നും, കഴിഞ്ഞ തവണത്തെ വോട്ട് ഷെയറുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിൽ പത്ത് ശതമാനത്തിൻ്റെ കുറവുണ്ടെന്നും, ഭരണവിരുദ്ധ വികാരത്തെ ചിതറിപ്പോകാൻ ഇടയാക്കിയത് BJPയുടെ സ്ഥാനാർത്ഥി ഒ രാജഗോപാലിൻ്റെ സാന്നിധ്യമാണെന്നും അവർ വിലയിരുത്തി. ഒപ്പം തന്നെ സർക്കാർ സംവിധാനങ്ങളും പണവും സ്വാധീനവും യഥേഷ്ടം ഉപയോഗിക്കപ്പെട്ടു ഈ തെരഞ്ഞെടുപ്പിൽ എന്ന കുറ്റവും അവർ നിങ്ങൾക്ക് മേൽ ആരോപിച്ചു. എന്താണ് മറുപടി? ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് ശ്രീ ഗൗരിദാസൻ നായർ പറഞ്ഞ് അവസാനിപ്പിച്ച ഭാഗവും ഇപ്പോൾ ഈ ചോദ്യത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗവും, അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ ഇടതുപക്ഷം ഉന്നയിച്ചിട്ടുള്ള കാര്യം എല്ലാം ഒന്നാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിലെ വിധിയെ സ്വാധീനിച്ചത് പണവും മറ്റ് ഘടകങ്ങളും സ്വാധീനിച്ചുകൊണ്ടാണ് ഈ വിജയം ഉണ്ടാക്കിയെന്നുള്ള രീതിയിലാണ് ഈ മൂന്ന് കാര്യങ്ങളും പറഞ്ഞു വരുന്നത്. ഞാൻ ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയാം. കേരളം പോലെയുള്ള ഒരു സംസ്ഥാനം വളരെ തലനാരിഴ കീറിക്കൊണ്ട് കാര്യങ്ങൾ കാണുകയും വിലയിരുത്തുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ഒരു ജനത, അങ്ങനെയുള്ള ഒരു ജനതയുടെ മുന്നിൽ അല്ലെങ്കിൽ അത്തരം ഒരു ജനതയ്ക്ക് അവരുടെ ഒരു വിധിയെഴുത്ത് ഇത്തരത്തിലുള്ള സാമ്പത്തികമായ അല്ലെങ്കിൽ മദ്യത്തിൻ്റെ സ്വാധീനം പണത്തിൻ്റെ സ്വാധീനം ഇതുകൊണ്ട് മാറ്റിമറിച്ചു എന്ന് പറയുന്നത് നമ്മുടെ ഈ വോട്ടർമാരോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ അനീതിയായിട്ട് ഞാൻ അതിനെ കാണുകയാണ്. സ്വാഭാവികമായും കേരളത്തിൽ നമ്മൾ ആരെയും നമ്മൾ ചെറുതായി കാണേണ്ട കാര്യമില്ല. എല്ലാവർക്കും അവരുടേതായ രാഷ്ട്രീയമായ കാഴ്ചപ്പാടുണ്ട്, വിലയിരുത്തലുണ്ട്, സമീപനങ്ങളുണ്ട്. ഓരോ കാര്യങ്ങളുടെയും തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ അത് ബോധ്യമാകും. ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് പ്രബുദ്ധരായ ഒരു ജനതയുടെ വോട്ടവകാശം അവർ വിനിയോഗിച്ചു എന്നും, UDFന് അനുകൂലമായി വോട്ട് ചെയ്തു കഴിഞ്ഞാൽ അവിടെ മദ്യത്തിൻ്റെയും പണത്തിൻ്റെയും ഒക്കെ സ്വാധീനമുണ്ടായി അല്ലെങ്കിൽ അധികാരത്തിൻ്റെ സ്വാധീനമുണ്ടായി എന്ന വില കുറഞ്ഞ പ്രചരണം വോട്ടർമാരോട് കാണിക്കുന്ന ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ അല്ലെങ്കിൽ ലളിതമായി പറഞ്ഞാൽ അങ്ങേയറ്റത്തെ അവഹേളനമായിട്ടേ കാണാൻ പറ്റൂ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വിജയവും പരാജയവും എന്തുകൊണ്ട് എന്നുള്ളത് ഡോക്ടർ തോമസ് ഐസക്ക് അദ്ദേഹത്തിൻ്റെതായ ചില കാഴ്ചപ്പാടുകളോട് സൂചിപ്പിക്കേണ്ടേ? അത്തരത്തിൽ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുവന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ച്. അതിനിപ്പുറത്ത് അദ്ദേഹം പറഞ്ഞ കാരണങ്ങൾ ഉണ്ടാകാം, അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ കാരണങ്ങളുമുണ്ട്. അത്തരം കാരണങ്ങൾ കണ്ടെത്തി അതിന് പരിഹാരം കാണാൻ പ്രതിപക്ഷം ശ്രമിക്കുക എന്നുള്ളതായിരിക്കണം പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പൂർണ്ണമായ തകർച്ച ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. അവിടെ അത്തരമൊരു തകർച്ച കേരളത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് ഇത്തരത്തിലുള്ള മതമൗലികവാദത്തിൻ്റേതായ BJPയെ പോലുള്ള മത തീവ്രവാദ സംഘടനകൾക്കുള്ള ഒരു വളക്കൂറായി മാറുമത്. പക്ഷേ അങ്ങനെ എന്തുകൊണ്ടുണ്ടാകുന്നു? CPM ഒരു പ്രതിപക്ഷത്ത് നിൽക്കുമ്പോൾ CPM പ്രതിപക്ഷത്തിൻ്റെ ഒരു അംഗീകാരം ജനങ്ങൾ എന്തുകൊണ്ട് CPMന് നൽകുന്നില്ല? അവിടെ എവിടെയാണ് പാളിച്ച പറ്റിയത് എന്നുള്ളത് CPM ശരിക്കും വിലയിരുത്തണം. അങ്ങനെ വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ കേരളത്തിൻ്റെ ഭാവി രാഷ്ട്രീയം അത്ര ശോഭനമാണ് എന്ന അഭിപ്രായം എനിക്കില്ല. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 4 വർഷക്കാലത്തെ ഭരണത്തിൻ്റെ നേട്ടം അത് ജനങ്ങൾക്ക് മുമ്പിൽ വളരെ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഭരണം എന്ന് പറയുന്നത് അവർക്ക് അനുഭവപ്പെട്ടു എന്നുള്ളതാണ് ഈ ഒക്കെ വിജയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്നുള്ളതെങ്കിലും പ്രതിപക്ഷം അംഗീകരിക്കാൻ തയ്യാറാകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നിങ്ങളുടെ പ്രകടനവുമായി താരതമ്യം ചെയ്യുമ്പോഴും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വോട്ടുമായി താരതമ്യം ചെയ്യുമ്പോഴും അങ്ങേയറ്റം സന്തോഷിക്കാനുള്ള വക ഇത്തവണ BJPക്കുണ്ട്, സംശയമില്ല. നിങ്ങൾ വിജയിച്ചില്ലെങ്കിലും നിങ്ങൾ രണ്ടാം സ്ഥാനത്തുണ്ടായിട്ടില്ലെങ്കിലും വിജയ സമാനമായ ഒരു സ്ഥിതിവിശേഷം ഈ ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന് കാരണമായി വിലയിരുത്തപ്പെടുന്നത് മറ്റ് രണ്ട് മുന്നണികളിൽ നിന്ന് VSന്റെ പ്രതികരണം വന്നു. സർക്കാരിൻ്റെ ന്യൂനപക്ഷ പ്രീണനമാണ് ഇത്തരത്തിലൊരു കൺസോളിഡേഷൻ ഇടയാക്കിയത്. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരം ചിതറിപ്പോയി, സാമുദായിക ധ്രുവീകരണം ഉണ്ടായി. അതാണ് നിങ്ങൾക്ക് മേൽ നിങ്ങൾക്കുണ്ടാക്കാൻ കഴിഞ്ഞ നേട്ടത്തിന് കാരണമായി പറയുന്നത്. അതിനപ്പുറം ഏതൊക്കെ വോട്ടുകൾ സമാഹരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്? അല്ല, പ്രതിപക്ഷ നേതാവിന് വൈകി വന്ന ബുദ്ധിയാണല്ലോ ഇന്ന് അദ്ദേഹം പറഞ്ഞത്. ന്യൂനപക്ഷ പ്രീണനം കൊണ്ടാണ് ഇവിടെ ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞു. ഈ ന്യൂനപക്ഷ പ്രീണനമുണ്ട് എന്ന് തോമസ് ഐസക് സമ്മതിക്കുമോ? അപ്പം സ്വാഭാവികമായിട്ടും ഈ പറച്ചിലും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം അവരുടെ പാർട്ടിയിൽപ്പെട്ട സാധാരണക്കാരെ തന്നെ ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട്.
ഡോക്ടർ രാം മനോഹർ ലോഹ്യ 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പം അദ്ദേഹം കേരള രാഷ്ട്രീയത്തെ വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞത് ഇപ്പോഴും അതിൻ്റെ അദ്ദേഹത്തിൻ്റെ സർവദേശീയ വിപ്ലവകാരി എന്ന പുസ്തകത്തിലുണ്ട്. ചെറിയ ചെറിയ സാങ്കേതിക തടസ്സമുണ്ടായിട്ടുണ്ട്. അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഒരുപക്ഷെ താങ്കളുടെ മറുപടി ഈ ചർച്ചയ്ക്ക് വളരെ വളരെ അനിവാര്യവുമായിരുന്നു. ചെറിയ ചെറിയ സാങ്കേതിക തടസ്സം. അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ഗൗരിദാസൻ നായർ, ഇവിടെ ആദ്യമായി ഒരുപക്ഷെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തോടുകൂടി ഒരു ശക്തമായ ത്രികോണ മത്സരം എന്നത് ഒരു ശക്തമായ രാഷ്ട്രീയ ത്രികോണ മത്സരം എന്നത് ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞു, ഒരു പൊളിറ്റിക്കൽ റിയാലിറ്റിയായി മാറി എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതല്ലേ? വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ അലയൊലികൾ ഉണ്ടാകില്ലേ? ബി ജെ പി ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റത്തെ ഏത് തരത്തിലാണ് താങ്കൾ കാണുന്നത്? വരുന്ന കേരള രാഷ്ട്രീയത്തിൽ അതുണ്ടാക്കാൻ സാധ്യതയുള്ള ചലനങ്ങൾ എന്താണ്? കേരളത്തിലെ 150 മണ്ഡലത്തിലും ഇത് ആവർത്തിക്കുമെന്നൊക്കെ നമ്മളിപ്പോൾ ഇരുന്ന് പറയുന്നത് ഭോഷ്കായിരിക്കും. അത് നടക്കാൻ പോകുന്നില്ല. മാത്രം കേരളത്തിൻ്റെ ഈ നമ്മുടെ ജനസാമാന്യത്തിലെ ജാതി മത വിഭാഗങ്ങളുടെ വിതരണവും അതുപോലെ തന്നെ കേരളത്തിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള പുരോഗമന ആശയത്തിൻ്റെ ഒരു പാരമ്പര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊന്നും അത്ര എളുപ്പമല്ല. പക്ഷേ തീർച്ചയായിട്ടും മുൻബന്ധത്തെക്കാളും ഏറെ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒരു സ്പോയിലർ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു റോള് ഒരു പങ്ക് വഹിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നും നമ്മൾ കാണണം. ഇത് പുതുതൊന്നുമല്ല. ഇത് 1987 എടുത്തു കഴിഞ്ഞാൽ അന്ന് ഹിന്ദു മുന്നണിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ഈസ്റ്റിലും മഞ്ചേശ്വരത്തും നടന്നതാണ്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നേമത്ത് നടന്നതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നടന്നതാണ്. അതുകൊണ്ട് ഇത് ഒരു ഇത്തരത്തിലൊരു സംഭവത്തിലൂടെ എല്ലാം മാറി മറിഞ്ഞു എന്നൊക്കെ ചിന്തിക്കുന്നത് ബുദ്ധിമോശമായിരിക്കും എന്നാണ് എൻ്റെ തോന്നുന്നത്. പക്ഷേ പൊതുവിൽ കാലാവസ്ഥയിൽ വന്ന മാറ്റം കാണാതിരുന്നുകൂടാ. മാത്രവുമല്ല, പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന് പിന്നിൽ അണിനിരന്നിരുന്ന വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഈ അരുവിക്കര മണ്ഡലം എനിക്കറിഞ്ഞുകൂടാ, നിങ്ങൾ സൂക്ഷ്മമായി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഈ ഇൻ്റർമീഡിയറ്റ് കമ്മ്യൂണിറ്റീസ് ഒരുപാട് ഹൈന്ദവ മത ആചാരങ്ങൾ പിന്തുടരുന്ന, എന്നാൽ അവരുടേതായിട്ടുള്ള ശ്രീ ഐസക് സൂചിപ്പിച്ചതുപോലെ അവരുടെ തന്മ ഒരു തരത്തിൽ തിരിച്ചറിഞ്ഞ് അതിൻ്റെ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ആളുകൾ, അവർ ഇടതുപക്ഷ അല്ലെങ്കിൽ കോൺഗ്രസ് അനുകൂല നിലപാടിൽ നിന്ന് പതിയെ മറ്റൊരു നിലപാടിലേക്ക് ചുവട് മാറുന്നതിൻ്റെ സൂചനകൾ അവിടെ വ്യക്തമാണ്. അത് കാണാം. പക്ഷേ ഒരുപക്ഷെ ഇടതുപക്ഷത്തെ കൂടുതൽ വിഷമിപ്പിക്കേണ്ടത് പരമ്പരാഗതമായി ഇടതുപക്ഷത്തിനൊപ്പം നിന്നിരുന്ന ദളിതരും അതുപോലെ തന്നെ ആദിവാസികളും അടക്കമുള്ള ശരിക്കും വർക്കിംഗ് ക്ലാസിൻ്റെ ഭാഗമായിട്ടുള്ള തൊഴിലാളി വർഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ അവരെന്തുകൊണ്ട് കൈയൊഴിഞ്ഞു പോകുന്നു? ഇടതുപക്ഷത്തിന് കേരളത്തിനൊരു വലിയ ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടതുപക്ഷം ഇത്രയും കാലം പ്രസംഗിച്ചിട്ടും ഇടതുപക്ഷത്തിന് മതന്യൂനപക്ഷങ്ങൾക്കിടയിലേക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല. പല തന്ത്രങ്ങൾ പ്രയോഗിച്ചു, പല വ്യക്തികളെയും കൂട്ടിക്കൊണ്ടുവന്നു, അവരെ നേതൃസ്ഥാനത്ത് അവരോധിച്ചു, ഇതൊക്കെ ചെയ്തിട്ടും അല്ലെങ്കിൽ പലതരത്തിലുള്ള പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇന്നൊരു പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ ശരിയെന്ന് തോന്നുന്നത് ന്യൂനപക്ഷ ഭൂരിപക്ഷ മത ഈ ഇത്തരത്തിലുള്ള നിലപാടുകളോട് സമദൂരം പാലിച്ചെടുത്തു എടുത്തു വന്ന ഒരു നിലപാടായിരുന്നു ഇടതുപക്ഷത്തിന് ഏറ്റവും ചേർന്നതെന്ന് തന്നെ തിരിച്ചുപോയി പറയേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ്. കാരണം ഇടതുപക്ഷത്തിൻ്റെ വിശ്വാസ്യത സത്യത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തുന്ന ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം. റൈറ്റ്. വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ശബരിനാഥിൻ്റെ മാതാവ് ഡോക്ടർ സുലേഖ ഇപ്പോൾ നമ്മളോടൊപ്പം തിരുവനന്തപുരത്ത് നിന്നുമുണ്ട്. ഡോക്ടർ സുലേഖ, ആദ്യമായി അഭിനന്ദനങ്ങൾ. ഈ വിജയത്തിന് കളമൊരുക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒരു പ്രധാന കാര്യമായിട്ട് ഞാൻ കാണുന്നത് ജി കാർത്തികേയനും അരുവിക്കര നിയമസഭാ മണ്ഡലവുമായിട്ടുള്ള ഒരാത്മബന്ധമുണ്ടല്ലോ. ഒരു 24 വർഷം പഴക്കമുള്ള ഒരാത്മബന്ധം. അത് അതിൻ്റെ പശ്ചാത്തലത്തിൽ അരുവിക്കരയുടെ മണ്ണിലേക്ക് ഇറങ്ങിച്ചെന്ന ശബരിനാഥനെ സ്വന്തം മകനായിട്ടോ സഹോദരനായിട്ടോ ഒക്കെ സ്വീകരിക്കാൻ അരുവിക്കരക്കാർ തയ്യാറായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഘടകം. രണ്ടാമത് എനിക്ക് തോന്നിയിട്ടുള്ളത് യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ വികസന നയങ്ങൾ, അതോടൊപ്പം തന്നെ യു ഡി എഫ് ഗവൺമെൻറ് താഴേത്തട്ടിയിലുള്ള ജനങ്ങളുടെ നേർക്ക് കാണിക്കുന്ന കരുതൽ, അതൊക്കെ അതിൻ്റെ രണ്ടാമത്തെ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ മൂന്നാമത്, നേരത്തെയൊക്കെ പലരും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഒരു മദ്യനിരോധനവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു മലയോര മേഖലയാണ്.
നിരോധനവുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകളുടെ ഇടയിൽ ഈ സർക്കാരിനോടുണ്ടായ ചായ്വുണ്ടല്ലോ, ആ ചായ്വൊക്കെ അവിടെ ഘടകമായിട്ട് വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ശബരിനാഥനെ സംബന്ധിച്ച് ശബരിനാഥൻ്റെ ഒരു 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 പൊതുപ്രവർത്തകൻ എന്ന നിലയിലുള്ള ശബരിനാഥൻ്റെ ഒരു ഒരു പുതിയ വേഷത്തിനുള്ള ഒരു ഉദയമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഒരു ജനപ്രതിനിധി നിലയിൽ ശബരിനാഥനിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു? ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അവൻ ജി കാർത്തികേയനെ പോലെ ആയിരിക്കണം എന്നായിരിക്കും അരുവിക്കരയിലെ ജനങ്ങളും കേരള സമൂഹവും പ്രതീക്ഷിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാർത്തികേയനെ വീണ്ടും ഒരു വട്ടം കൂടി അരുവിക്കരക്കാർ വിജയിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ പ്രതികരണമായിട്ട്. കാർത്തികേയനോടുള്ള സ്നേഹാദരങ്ങളുടെ വലിയ ഭാഗം, അതിൻ്റെ ഒരു വലിയ പങ്കാണ് ശബരിനാഥന് അനുകൂലമായ വോട്ടുകളായി മാറിയതെന്നാണ് കരുതുന്നത് അല്ലേ? അത് വെറും സ്നേഹം മാത്രമല്ല, അന്ധമായ സ്നേഹം മാത്രമല്ല. 4 വർഷക്കാലമായിട്ട് ഈ ഒടുവിലത്തെ 4 വർഷക്കാലമായിട്ട് കാർത്തികേയൻ ഒരു നിയമസഭാംഗം എന്ന നിലയിൽ ആ നിയോജകമണ്ഡലത്തിൻ്റെ വികസനത്തിനായിട്ട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ആ സ്മരണ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള നന്ദിയും സ്നേഹവും കൂടെയാണ് അരുവിക്കരക്കാർ ശബരിനാഥനായിട്ടുള്ള വോട്ടായിട്ട് മാറ്റിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അരുവിക്കരക്കാർ കാർത്തികേയനെയാണ് ജയിപ്പിച്ചത് എന്ന്. റൈറ്റ്. അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള, താങ്കൾ ക്ഷമിക്കണം, നേരത്തെ താങ്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ ചില സാങ്കേതിക തടസ്സം ഉണ്ടായതാണ്. താങ്കൾ നേരത്തെ പറഞ്ഞ പോയിന്റ് വിശദീകരിക്കാം. അതുകൊണ്ട് ഈ ന്യൂനപക്ഷ പ്രകടനമെന്നുള്ളത് 2005 എ കെ ആറിന് മുഖ്യമന്ത്രിയായിരുന്നു പറഞ്ഞു ഭൂരിപക്ഷത്തിനെല്ലാം കവർന്നെടുത്ത് കൊണ്ടുപോകണം, ആ വാക്ക് അദ്ദേഹം ഉപയോഗിച്ചത്. 2010 അച്യുതാനന്ദ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും കേസരി ട്രസ്റ്റിൻ്റെ പത്രസമ്മേളനത്തിൽ ഇങ്ങനെയാണ് ഭൂരിപക്ഷമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അനീതി, സന്തുലിതാവസ്ഥയില്ലാത്ത ഒരു അനീതി നടക്കുന്നു. ആ അനീതിക്കെതിരെ പോരാടേണ്ടവർ പോരാടുന്നില്ല. പ്രത്യേകിച്ച് ജാതിമത ചിന്തകളില്ലാത്തവരെന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പോലും അത് പറഞ്ഞിട്ട് ഇപ്പോഴും അദ്ദേഹത്തിന് ആവർത്തിക്കേണ്ട സ്ഥിതിയാണ്. പറയാൻ ആർക്കും സാധിക്കും എന്ത് ചെയ്തു ഈ ചോദ്യം? അപ്പോൾ അതൊക്കെ ഈ പാർട്ടിയുടെ അണികളിലേക്ക് എത്തിയിട്ടുണ്ട്. അതാണ് ഒരു കാരണമായിട്ട് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന അവസരത്തിൽ സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്ത് തന്നെ 99 രാജഗോപാൽജി പാർലമെന്റിലേക്ക് മത്സരിച്ചു. അന്ന് 140,000 വോട്ട് കിട്ടി. അനാലിസിസ് ചെയ്താൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ടാണ് നഷ്ടപ്പെട്ടത്. അതിനുശേഷം 2004 2,28,000 വോട്ട് കിട്ടി. ആ കിട്ടിയ അവസരത്തിലും ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് ഇടതുപക്ഷത്തിനാണ്. 2014 സ്ഥിതി നമുക്കെല്ലാം അറിയാവുന്നതാണ്. 268,000 വോട്ട് രാജഗോപാൽജിക്ക് കിട്ടിയപ്പോഴും ഇത് തന്നെ സംഭവിച്ചു. അപ്പോൾ ഇത് ഒരു വളരെ രണ്ട് കാരണങ്ങളെ കൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ്സുമായിട്ടിപ്പം CPI 71 വരെ CPIയുടെ ഗ്രാഫ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ പെട്ടെന്ന് മേലോട്ടായിരുന്നു പാർട്ടി പിളപ്പിന് ശേഷവും. 21 MPമാരും 87% വോട്ടും അവർക്ക് കിട്ടിയിരുന്നതാണ്. കോൺഗ്രസ്സുമായിട്ട് 71 കാലഘട്ടത്തിലും അടിയന്തരാവസ്ഥയിലും കൂടി പിന്നിപ്പം 1% വോട്ടുമായിട്ടെത്തി. CPM ഓൾ ഇന്ത്യ ലെവലിൽ നോക്കിക്കോളൂ, കോൺഗ്രസ്സുമായിട്ട് 2004 കൂടി 42 MPമാരുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ 7.5% വോട്ട് വരെ ഇന്ത്യയിൽ കിട്ടിയിരുന്ന 89 സംസ്ഥാനത്ത് ജയിക്കാൻ സാധിച്ച കാട്ടിയാണ് CPM. അവരത് താഴോട്ട് വന്നിപ്പം 3% വോട്ടിലും 9 സീറ്റിലുമായിട്ട് 2 ഇൻഡിപെൻഡൻ്റ് കൂട്ടിയപ്പം നാഷണൽ പാർട്ടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു തകർച്ചയുടെ ഭാഗമാണ്. പിന്നെ ബംഗാളാണ് പ്രതീക്ഷയുണ്ടായത്. ബംഗാളിലിപ്പം നടന്ന ഉപതെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ അവർ 2nd സ്ഥാനത്ത് പോലും ഇല്ല. പല മണ്ഡലങ്ങളിലും 3rd സ്ഥാനത്തോ 4th സ്ഥാനത്തോ ആണ്. ഈ പ്രക്രിയ കേരളത്തിൽ തുടങ്ങുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ പ്രധാനമായിട്ടുള്ളത്. ആ പ്രക്രിയയിൽ കടന്നു വരാൻ ഇപ്പം ബംഗാളിൽ തന്നെ BJP ഒന്നുമില്ലായിരുന്നു, വട്ടപൂജ്യമായിരുന്നു. ഇപ്പോൾ 2nd സ്ഥാനത്ത് പലയിടത്തും എത്തുന്നു, ഒരു ആദ്യമായിട്ട് അസംബ്ലി കടന്നു. ഇതൊക്കെ കടന്നത് CPMന്റെ തകർച്ചയെ അത് വളക്കൂറാക്കി മാറ്റിക്കൊണ്ടാണെന്നുള്ള വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് UDFഉം ഒരു പ്രതിപക്ഷമെന്നുള്ളതിൻ്റെ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കൂടെ ഒന്നിച്ചു കൂടാനുള്ള സാധ്യതയാണ്. സ്വാഭാവികമായിട്ടും ഇതെല്ലാം ചിന്തിക്കുന്ന ജനങ്ങൾ ഒരു മാറ്റത്തിന് ആഗ്രഹിക്കുന്നു. രണ്ട് മുന്നണികളും കെടുകാര്യസ്ഥതയുള്ള കെട്ടുനാറിയ അവസ്ഥയിലാണ്. അഴിമതി ആരോപണം, ഞാൻ ചോദിക്കട്ടെ, അഴിമതി ആരോപണം ഉന്നയിച്ചിതെല്ലാം വന്നു. ജനങ്ങൾ അതാണോ എടുത്തത്? കോൺഗ്രസ് എല്ലാ ജാതി മത സംഘടനകളെയും ഏത് കാലത്ത് അവർ ചെയ്യുന്നതാണ്. ഇപ്രാവശ്യം അവരത് ചെയ്തു. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനുള്ള പ്രചരണം സഹായമായി. പോളറൈസേഷൻ ന്യൂനപക്ഷം ഒന്നടങ്കം UDF വോട്ട് ചെയ്തു. അഡ്വക്കേറ്റ് TM തോമസ് ഐസക്, ഇവിടെ സി ഗൗരിദാസൻ നായർ പറഞ്ഞതും ശ്രീധരൻപിള്ള പറഞ്ഞു നിർത്തിയതുമായ ഇടത്ത് നിന്ന് അരുവിക്കരയിലെ ഫലം സൂക്ഷ്മമായി പരിശോധിച്ചാൽ അവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട്. കണക്കുകളുടെ അടിസ്ഥാനത്തിൽ 60% വോട്ടുകൾ സർക്കാരിന് എതിരായി മാറിയിട്ടുണ്ട്. പക്ഷേ ആ വോട്ടുകളെല്ലാം
സമാഹരിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയാതെ പോയി. അത് ചിതറിപ്പോയിയെങ്കിൽ, അതിൻ്റെ ഒരു വലിയ ഭാഗം ബി ജെ പിയിലേക്ക് പോയി എങ്കിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരിക്കുകയും ഒരു വോട്ടറെ സംബന്ധിച്ച് അത് രേഖപ്പെടുത്താൻ ചെല്ലുമ്പോൾ പ്രതിപക്ഷമായി നിൽക്കുന്ന ഇടതു മുന്നണിയേക്കാൾ കൂടുതൽ ആശ്രയിക്കാവുന്ന മറ്റൊരു ഓപ്ഷൻ അവന് മുന്നിൽ ഉണ്ടായി എന്നല്ലേ ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ സി പി എമ്മിന് മേൽ ഉള്ള വിശ്വാസ്യതയ്ക്ക് ഏറ്റ തിരിച്ചടി കൂടിയാകില്ലേ ഈ തെരഞ്ഞെടുപ്പ് ഫലം? ആ തരത്തിൽ വിലയിരുത്തപ്പെടേണ്ടതല്ലേ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ? കേരളം മുഴുവൻ ഇപ്പം ഇതാണ് എന്നുള്ള ചിത്രത്തിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ കേരളത്തിൽ പറയാൻ പോകുന്നൊരു കാര്യമുണ്ട്. എൻ്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫ് ബി ജെ പി കോട്ടിയ എന്ന് പറഞ്ഞാൽ യു ഡി എഫിനെ വിജയിപ്പിക്കലാണ്. കേരളത്തിലെ രാഷ്ട്രീയ ബലാബലം അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ബി ജെ പി എന്താ ചെയ്യുന്നത്? ബി ജെ പി ജാതീയമായിട്ട് തന്നെ ആളുകളെ സംഘടിപ്പിക്കുക, അതിനടിസ്ഥാനത്തിൽ വർഗീയമായിട്ട് ഒരുമിപ്പിക്കുക, ഈ ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യുന്നു. ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ള പോരായ്മ ഇതിൻ്റെ ഒരു ഗൗരവത്തെ വേണ്ടത്ര കണ്ടിട്ടില്ല. ഈ പിന്നോക്ക ജാതികൾക്കിടയിലുള്ള സമുദായ നേതൃത്വങ്ങൾക്ക് ഇത്തരത്തിൽ സമുദായത്തെ വിലപേശി വിൽക്കുന്നതിനുള്ള ഒരു കഴിവും തൻ്റെയിടവും ആർജിച്ചു എന്നുള്ളത് വേണ്ടത്ര ഉൾക്കൊണ്ടിട്ടില്ല. ഇതിൻ്റെ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട്. രണ്ട്, ഈ മതത്തെ ഈ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നത് അതിനെതിരായിട്ട് പ്രതിരോധം ബോധപൂർവം തീർക്കുന്നതിന് ഞങ്ങൾക്ക് വേണ്ടത്ര പോരായ്മ വന്നിട്ടുണ്ട്. ഞങ്ങളതാ മനസ്സിലാക്കുക, അതാ മനസ്സിലാക്കിയിട്ട് അതെങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്നുള്ളത് നോക്കണം. ഈ വർഗീയതയെക്കുറിച്ച് പറഞ്ഞ മത ന്യൂനപക്ഷ പ്രീണനത്തെക്കുറിച്ച് ഞങ്ങളെന്താ പ്രീണിപ്പിക്കുന്നത്? ഞങ്ങളുടെ മുന്നണിക്കുള്ളിൽ ഏതെങ്കിലും വർഗീയ കക്ഷിയുണ്ടോ? അവരുമായിട്ട് എന്തെങ്കിലും സന്ധിയുണ്ടോ? മത ന്യൂനപക്ഷ നേതൃത്വങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് വിമർശനം എന്താ? ശ്രീധരൻപിള്ള പറഞ്ഞൊരു നേർ വിപരീതമല്ലേ? യഥാർത്ഥത്തിൽ ഇവിടെ എന്താ ഉള്ളത്? ഇന്നത്തെ യു ഡി എഫ് സർക്കാരിനുള്ളിൽ ഉള്ള സാമുദായിക ശക്തികൾ അവർ പിന്തുടരുന്ന വളരെ സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയം, സാമുദായിക താല്പര്യങ്ങൾ വെച്ചിട്ടുള്ളത് വലിയ പ്രതിഷേധം കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അനിൽകുമാർ ഇതൊന്ന് പരിശോധിച്ചാൽ കൊള്ളാം. ഇത് ഇത്തരത്തിൽ ബി ജെ പിക്ക് വളരാൻ വളക്കൂറുള്ള മണ്ണ് നിങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് കേരളത്തിൻ്റെ ഭാവിക്ക് നന്നോ എന്നുള്ളത്. ഏതായാലും ഞങ്ങൾ അതുകൊണ്ട് ഇങ്ങന്ന ഹിന്ദുവർഗീയ നിലപാടിൽ നിന്നുകൊണ്ട് ഇതിനെതിർക്കുക എന്നുള്ളതില്ല. ഞങ്ങൾ മതനിരപേക്ഷ നിലപാടിൽ നിന്നുകൊണ്ട് തന്നെ ഈ യു ഡി എഫിൻ്റെ തെറ്റായ നയങ്ങൾ എതിർക്കാനാണ് ഞങ്ങൾ പോകുന്നത്. റൈറ്റ്. അരുവിക്കര നൽകുന്ന രാഷ്ട്രീയ പാഠം എന്താണ്? നമ്മളോടൊപ്പം എ പി അനിൽകുമാർ, ഡോക്ടർ ടി എം തോമസ് ഐസക്, അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള, സി ഗൗരിദാസൻ നായർ, ഡോക്ടർ സുലേഖ എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉണ്ട്. വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ചയിലേക്ക് ഉടൻ മടങ്ങിയെത്താം. അരുവിക്കര നൽകുന്ന രാഷ്ട്രീയ പാഠം എന്ത്? എ പി അനിൽകുമാർ, ഡോക്ടർ ടി എം തോമസ് ഐസക്, അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള, സി ഗൗരിദാസൻ നായർ എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീ എ പി അനിൽകുമാർ, താങ്കൾ നേരത്തെ പറഞ്ഞു ബി ജെ പിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം സി പി എം ഏറ്റെടുക്കണമെന്ന്. അങ്ങനെയാണെങ്കിലും കണക്കുകൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് 39% വോട്ട് ഷെയറാണ് എന്ന് പറയുമ്പോൾ 10% നഷ്ടം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ വോട്ട് ഷെയറിൽ ഉണ്ടായിട്ടുണ്ട്. എൽ ഡി എഫിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 6% കുറവാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് കിട്ടിയ വോട്ടുകളിൽ നല്ലൊരു ഭാഗം നിങ്ങളിൽ നിന്ന് കൂടി ഉള്ളതാണ് എന്നർത്ഥം. ഞാൻ ഒരു രണ്ട് കാര്യം സൂചിപ്പിക്കുക. ഒന്ന്, നമ്മുടെ ഈ ചർച്ചയ്ക്കകത്ത് പ്രധാനമായിട്ടും ഒരു തെരഞ്ഞെടുപ്പ്, അത് ഉപതെരഞ്ഞെടുപ്പ്, ഒരു ഗവൺമെന്റിന്റെ 5-ാമത്തെ വർഷത്തിൽ കടന്നു വരുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നമുക്ക് സാമുദായികമായ ജാതിമത സാമുദായിക ധ്രുവീകരണവും ഏകീകരണവും ഒക്കെ അതിൻ്റെ ഒരു ചർച്ചയുടെ ഭാഗമാകുക എന്നുള്ളത് ആരോഗ്യകരമായ കാര്യം തന്നെയാണ്. പക്ഷേ അതാണോ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രകടമായിട്ട് ഉണ്ടായിട്ടുള്ളത്? യഥാർത്ഥത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം, ഇതിൻ്റെ 1-ാം ഭാഗം എന്ന് പറയാവുന്ന ഇതിൻ്റെ രാഷ്ട്രീയമുണ്ട്. 4 വർഷക്കാലം പിന്നിട്ട ഒരു ഗവൺമെന്റിന് ജനങ്ങൾ കൊടുക്കുന്ന ഒരു അംഗീകാരം, അത് ഈ ഗവൺമെന്റ് നടപ്പാക്കിയ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം, ഗവൺമെന്റ് സാധാരണക്കാരായ ജനങ്ങൾ നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങൾ, അവർ നൽകുന്ന പിന്തുണ, അതിനാ രീതിയിൽ കണ്ടുകൊണ്ട് ജനങ്ങൾ പിന്തുണച്ചു എന്നുള്ളതിന് നമ്മൾ ലഘൂകരിച്ച് കാണാനാണ് മറ്റു കാര്യങ്ങൾ എടുക്കാവൂ. സ്വാഭാവികമായി ചെറിയ രീതിയിൽ അത്തരം സ്വാധീനങ്ങളൊക്കെ നടത്തിയിട്ടൊന്ന് പരിശോധിക്കാവുന്നതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് പോകുന്നതിന് മുമ്പ്
ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പിന്നിട്ട 4 വർഷങ്ങളിലെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലാണ് എന്ന് വളരെ വ്യക്തമായി സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി പോയി തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സ്വാഭാവികമായി പിന്നിട്ട 4 വർഷം ഗവൺമെന്റ് നടപ്പാക്കിയ പ്രവർത്തനങ്ങൾക്കുള്ള വികസന പ്രവർത്തനങ്ങൾക്കുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വിധിയെ നമ്മൾ കാണേണ്ടത്. അതല്ലാതെ പോകുന്നത് തെറ്റായ കാഴ്ചപ്പാടായിരിക്കും. പിന്നീട് ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭ്യമായിട്ടുള്ള വോട്ടിംഗ് ഷെയർ എന്ന് പറയുന്നത് അതിലുണ്ടായിട്ടുള്ള ഗ്രോത്ത് എന്ന് പറയുന്നത് അത് സൂചിപ്പിച്ചതുപോലെ അത് സ്ഥായിയായിട്ടുള്ള ഒന്നല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഒരു സൂചികയാണ്. ആ രീതിയിലായിരിക്കും കേരളത്തിലെ 140 നിയോജകമണ്ഡലങ്ങളും പോവുക എന്നുള്ളത്. നിലവിലുള്ള 140 നിയോജകമണ്ഡലങ്ങളിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ അറിയാവുന്ന ആർക്കും അറിയാം അത് അത്തരത്തിലുള്ള ഒരു ദിശാസൂചിക അല്ല എന്നുള്ളത്. പക്ഷേ ഇവിടെ ലഭിക്കാനുള്ള ചില കാരണങ്ങൾ, സ്വാഭാവികമായും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കുറെ വോട്ടുകൾ, ഏതാണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് ഷെയർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ രാജഗോപാൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി, അതുകൊണ്ടാണല്ലോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ശ്രീ രാജഗോപാൽ മാത്രമാണ് സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പാർട്ടിയുടെ നിലപാടാണെങ്കിൽ പോലും പാർട്ടിക്ക് നിലപാടെടുക്കേണ്ടി വരുന്നത്. എനിക്ക് തോന്നുന്നു ചെറിയ ശതമാനം വോട്ട് അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിനുള്ള പൊതുപ്രവർത്തന രംഗത്ത് അദ്ദേഹം നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ചെറിയ ഒരു വോട്ടിംഗ് ഷെയർ ലഭിക്കാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്ത് ആ രീതിയിലൊക്കെ വന്നിട്ടുള്ള ഒരു വോട്ടാണ് അവിടെ ലഭ്യമായിട്ടുള്ളത്. അത് കേരളത്തിൽ ഇനി നടക്കാനുള്ള തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് ആ രീതിയിലുള്ള ഒരു വോട്ടിംഗ് ഷെയർ ലഭ്യമാകുമെന്ന് ആർക്കും വിശ്വസിക്കാൻ വേണ്ടി കഴിയില്ല. പക്ഷേ അതോടൊപ്പം തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നു ഭരണ വിരുദ്ധ വികാരമുണ്ട്, അത് ഏകീകരിക്കാൻ ഭരണവിരുദ്ധ വികാരത്തിന് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് എന്തുകൊണ്ട് പ്രതിപക്ഷ പ്രവർത്തനങ്ങൾ നല്ലപോലെ നടത്താൻ കഴിഞ്ഞില്ല? പ്രതിപക്ഷത്തിന്റെ റോളിലേക്ക് ജനങ്ങൾ സി പി എമ്മിന് എന്തുകൊണ്ട് പിന്തുണച്ചില്ല? എന്തുകൊണ്ട് അത്രമാത്രം വോട്ട് കൊടുത്തില്ല? അവിടെ പാളിച്ച പ്രതിപക്ഷ പ്രവർത്തനത്തിൽ പാളിച്ച ഉണ്ട് എന്നുള്ളത് സി പി എം അംഗീകരിക്കലായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതല്ലാതെ ന്യൂനപക്ഷ വോട്ട് പോലെ തന്നെ ഞങ്ങൾക്ക് ഭൂരിപക്ഷ വോട്ടും കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഉറപ്പാണ്, ഞാനൊരു പഞ്ചായത്തിൽ പൂർണ്ണമായി നിന്ന് പ്രവർത്തിച്ച ഒരാളാണ്. അവിടെ ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന് വളരെ നല്ല വോട്ട് യു ഡി എഫിന് അനുകൂലമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും സമൂഹം എന്ന് പറയുന്ന എല്ലാ പക്ഷങ്ങളുള്ളവരാണ്. അവിടെ മുഴുവൻ വോട്ട് തരത്തിലുള്ള വിവിധ വിഭാഗങ്ങളുടെ മുഴുവൻ വോട്ടും ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക സെക്ടറിന്റെ വോട്ട് മാത്രമല്ല ലഭ്യമായിട്ടുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് 50% വോട്ട്, 50% കൂടുതൽ വോട്ട് ലഭ്യമാവുക എന്നുള്ളതല്ല അല്ലല്ലോ വിജയത്തിന്റെ ഘടകം. അങ്ങനെയാണെങ്കിൽ ഇന്ന് മോഡി ഗവൺമെന്റ് ഇന്ത്യ രാജ്യം 100% വോട്ടമാണ് ലഭ്യമായിട്ടുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തെ ലഘൂകരിക്കുവാൻ അത്തരം കാര്യങ്ങൾ പറയുന്നത് തെരഞ്ഞെടുപ്പ് വിജയത്തെ ഗൗരവത്തോടു കൂടി കാണുന്നതിന് പകരം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം അത് ഗൗരവത്തോടുകൂടി മനസ്സിലാക്കി പഠിച്ച് വിശകലനം നടത്തി തെറ്റ് തിരുത്തുന്നതിന് പകരം കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു പ്രവണതയായിട്ടാണ് കാണാൻ കഴിയുള്ളൂ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള, നേരത്തെ ശ്രീ ഗൗരിദാസൻ നായർ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോഴുണ്ടാകുന്ന ബി ജെ പി കാണുന്ന ഈ മുന്നേറ്റത്തെ വരുന്ന 140 നിയോജകമണ്ഡലത്തിലും ഉണ്ടാകാൻ പോകുന്ന ഒരു ട്രെൻഡായി വ്യാഖ്യാനിക്കുന്നത് മഹാ അബദ്ധമായിരിക്കുമെന്ന്. ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ മുന്നേറ്റം അതിനെ ഒരു വലിയ പ്രതിഭാസമായി കാണേണ്ടതില്ല, ഇതിനു മുൻപും അത്തരത്തിലുള്ള ചില തിളക്കങ്ങൾ ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറം നേരത്തെ ശ്രീ അനിൽകുമാറെല്ലാം പറഞ്ഞതുപോലെ ഒ രാജഗോപാൽ എന്ന വ്യക്തിക്ക് കിട്ടിയിട്ടുള്ള കുറേ വോട്ടുകൾ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ബി ജെ പി ഒരു ബദൽ ശക്തിയായി ഉയർന്നു വരുന്നതിൻ്റെ സൂചനയായി ഇതിനെ കാണേണ്ടതേയില്ല എന്ന്. 2004-ലും 2005-ലും ഗൗരിദാസൻ നായർ തന്നെ ഹിന്ദുവിൽ സി പി എമ്മിൻ്റെ സെൻട്രൽ കമ്മിറ്റി പോളിറ്റ് ബ്യൂറോയുടെ റെസൊല്യൂഷൻ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഹിന്ദുവിൽ അദ്ദേഹം തന്നെ നൽകിയിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ ഫയലിലുള്ളതാണ്. കേരളത്തിൽ 12.11% വോട്ടും 10 മണ്ഡലങ്ങളിൽ 1-2 സ്ഥാനങ്ങളും നേടി ബി ജെ പി വന്ന അവസരത്തിൽ അതിനെ സംബന്ധിച്ച് സി പി എം പാസ്സാക്കിയതെന്ന് ആശങ്കയോടെ പറഞ്ഞത്. പക്ഷേ അതുപോലെ 2005-ലെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ 8 പഞ്ചായത്ത് 1 മുനിസിപ്പാലിറ്റി ഒറ്റയ്ക്ക് ഈ 2 മുന്നണികളെയും മാറ്റി നിർത്തിയിട്ട് ഒറ്റയ്ക്ക് ഭരിക്കാനായിട്ട് ഉള്ള അവസരം കിട്ടിയ കാര്യവും ഗൗരിശങ്കർ അദ്ദേഹത്തിന് അറിയാൻ സാധിക്കുന്നതാണ്. ഞാൻ അതുകൊണ്ട് ഇത് വരുന്നപ്പോൾ ഒരു താൽക്കാലികമാണ് താങ്കൾ പറയുമ്പം ഡോക്ടർ സുലേഖ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. തൊട്ട് മുമ്പ് അത് അവർ ഞങ്ങൾ രണ്ടും ഒരേ സ്റ്റുഡിയോയിൽ കുറച്ച് സമയം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ ഒരു കാര്യം ബി ജെ പിക്ക് എങ്ങനെ വോട്ട് ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞപ്പം
അവർ ഒരു ഉത്തരമായിട്ട് പറഞ്ഞത്, ഞാൻ ഒരു അരമണിക്കൂർ മുമ്പ് പറഞ്ഞത്, നരേന്ദ്രമോദി വന്നപ്പോൾ ചെറുപ്പക്കാരിലും മറ്റുള്ള വോട്ടർമാരിലും ഒക്കെ ഉണ്ടായ ഒരു പ്രവണത, ആ പ്രവണത താൽക്കാലികമായിരിക്കാം ഇപ്പോഴത് ഉണ്ടായിട്ടുണ്ടെന്നതാണ്. അപ്പം നരേന്ദ്രമോദി ഫാക്ടർ രാജഗോപാൽജിക്ക് കിട്ടിയത് ഞങ്ങളുടെ ലീഡറാണ്, ഞാനത് കൊണ്ട് അത് കുറച്ച് കാണുകയല്ല. അപ്പം ഈ ദേശീയ രാഷ്ട്രീയത്തോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്ന, അതിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ജനങ്ങൾ, ശബരിനാഥൻ്റെ അമ്മ പറഞ്ഞ ആ വാക്കുകൾ വാസ്തവത്തിൽ ശരിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രവണത അതിന് അനുസരിച്ച് വരുമ്പോഴാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കേരളത്തിലെ വളരെ ശക്തമായ അടിത്തറയുണ്ട്, ഒട്ടും കിട്ടും. പൊതുസമൂഹത്തിലേക്ക് പോകണം, പൊതുസമൂഹത്തിൽ കുറച്ചുകൂടി പോകണം. ഞാനെന്നത് ഞങ്ങളുടെ നേതാക്കന്മാരോടെല്ലാം പറയുകയുണ്ടായി, പൊതുസമൂഹത്തിലേക്ക് പോകേണ്ടി വരുന്ന സമയത്ത് ഇറ്റ് ഈസ് ഈസി ഫോർ ബി ജെ പി. 2004 ഞങ്ങൾക്ക് കിട്ടിയത്, ഞാൻ ബിഷപ്പ് ഹൗസിൽ പോയി താമസിച്ചിട്ടുണ്ട്, അന്നത്തെ പ്രസിഡൻ്റാണ്. അപ്പം NSS, SNDP, പിന്നെ വിശ്വകർമ്മ സഭ, ഇതിനെയൊക്കെ ഈസിയായിട്ട് പോകുന്നതാണ്. അപ്പം ഞങ്ങൾ ആ ഞങ്ങളുടെ ആ ബേസിസ് പിന്നെ പൊതുസമൂഹത്തിലേക്ക് വ്യാപിച്ചാൽ പെട്ടെന്ന് ഇതിനേക്കാൾ അപ്പുറത്തേക്ക് പോകാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ തന്നെ പിന്നെ ഞാൻ ഇതിൽ സോഷ്യൽ മീഡിയ കണ്ടു, CPM അവിടുത്തെ കാൻഡിഡേറ്റ് മുട്ടുകുത്തുനിന്ന് പ്രാർത്ഥിക്കുന്ന പോലെ ന്യൂനപക്ഷത്തിനോട് പോയി പ്രാർത്ഥിക്കുന്ന കണ്ടു. അപ്പം മോഡസ് ഓപ്പറാണ്ടി എന്താ വ്യത്യാസം ഉണ്ടായിരുന്നത്? അപ്പോൾ ഇതൊക്കെയുള്ള എല്ലാ രണ്ടു കൂട്ടരും ഇത് തന്നെ ചെയ്യുന്നു. ചെയ്യുമ്പോൾ വ്യത്യസ്തമായിട്ട് തുല്യനീതി കൊടുക്കുന്ന ആ ഒരു സംവിധാനം ഉണ്ടാകണം. ആ സംവിധാനം ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും, ആ സാധിക്കുമെന്നുള്ളതുകൊണ്ട്. ഇപ്പം കേന്ദ്രത്തിലെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആർക്കെങ്കിലും ഏതെങ്കിലും മതത്തിന് അവകാശപ്പെട്ട വിഹിതത്തിൽ ഞങ്ങൾ കള്ളത്തരം കാണിച്ചു പറയാമോ? മതത്തിനടുത്ത ഡിസ്ക്രിമിനേഷൻ കാണിച്ചു ആർക്കും പറയാൻ സാധിക്കുമോ? കുറേ കുപ്രചരണങ്ങളല്ല. അപ്പോൾ അത് ആ ഒരു വ്യവസ്ഥയിലേക്ക് ന്യൂനപക്ഷത്തെ വരെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിനുള്ള അസുലഭമായ സന്ദർഭമായിട്ട് അവിടെ കിട്ടിയ BJP വോട്ടുകൾ ഞാൻ ന്യായമായും അങ്ങനെ കരുതുകയാണ്. ശ്രീമതി സുലേഖ, താങ്കൾക്ക് ഈ ശ്രീധരൻപിള്ള പറഞ്ഞതിനോട് പ്രതികരിക്കാനുണ്ടോ? ഇല്ല, എനിക്കത് പ്രത്യേകിച്ച് ഞാനൊരു അത് വിശകലനം ചെയ്യത്തക്ക ഒരു പിന്നെ അറിവ് കാര്യത്തെക്കുറിച്ച് ഇല്ലാത്തത് കൊണ്ട് എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ശ്രീ ഗൗരിദാസ് നായർ, നേരത്തെ ശ്രീ അനിൽകുമാർ പറഞ്ഞു ഈ ചർച്ച നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടി ഒരു സർക്കാരിൻ്റെ വിലയിരുത്തലായിരിക്കുമെന്ന് പറഞ്ഞ ശേഷം ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ആ പാർട്ടി ആ മുന്നണി വിജയത്തിലെത്തുമ്പോൾ നമ്മൾ ആ വിജയ കാരണങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നതിലെ ആ അനൗചിത്യത്തെക്കുറിച്ച്. സ്വാഭാവികമായി ഈ ചർച്ചയിൽ അതൊരു ഭാഗമാകേണ്ടതാണ്. പ്രത്യേകിച്ചും ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഭരണ തുടർച്ച ഉണ്ടാകാൻ പാകത്തിനുള്ള ആത്മവിശ്വാസവും ഊർജവും ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് ഉമ്മൻചാണ്ടിയും VM സുധീരനും AK ആന്റണിയും ഒരേ സ്വരത്തിൽ പറയുമ്പോൾ ഇനി അങ്ങോട്ട് CPMന് ഈ പ്രശ്നങ്ങളിൽ നിന്ന് വീണ്ടും ജനസ്വീകാര്യതയിലേക്ക് എത്താൻ പ്രയാസമാണെന്ന് ആന്റണിയെ പോലുള്ള നേതാവ് പറയുമ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ്, ഏതൊക്കെ തരത്തിലുള്ള പ്രതീക്ഷകളാണ് ഈ തെരഞ്ഞെടുപ്പിലെ വിജയം ഉമ്മൻചാണ്ടിക്കും UDFനും ഈ സർക്കാരിനും നൽകുന്നത്? ആദ്യമായിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ. നേരത്തെ തുടക്കത്തിൽ സംസാരിച്ചപ്പോൾ അരുവിക്കരയിലെ വിജയത്തിന് നിദാനം അവിടെ ചെലവഴിച്ച പണമാണ് എന്ന് ഞാൻ പറഞ്ഞു എന്ന രീതിയിൽ വന്നത് ശരിയല്ല. ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല, അങ്ങനെ ഞാനും പറഞ്ഞിട്ടില്ല. നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ട്, അതിൽ ശരിയുണ്ടാവാം, തെറ്റുണ്ട്. പക്ഷേ അതൊന്ന്, കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ ജനങ്ങളിൽ കൂടുതൽ വിശ്വസിക്കുന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒന്നാമതായിട്ട് ഈ തെരഞ്ഞെടുപ്പിലെ UDFന്റെ വിജയത്തെ ഞാൻ കുറച്ച് കാണുന്നില്ല. രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ UDF ശബരിനാഥൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ രംഗത്തിറക്കി എന്നുള്ളത് തന്നെയാണ് അവർ ചെയ്ത ഏറ്റവും വളരെ ബുദ്ധിപരമായൊരു കാര്യം. ആ ചെറുപ്പക്കാരനാവട്ടെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വന്ന അന്ന് മുതൽ ഇന്ന് വരെ ഒരു പാളിച്ച പോലും ഇല്ലാതെ തൻ്റെ പ്രചരണം കൊണ്ടുനടക്കുന്നതിൽ വിജയിച്ചു. ജനങ്ങളുടെ മുന്നിൽ തൻ ഇത്രയും നാൾ ഇങ്ങനെ പ്രത്യക്ഷ രാഷ്ട്രീയ രംഗത്ത് ഇല്ലാത്ത ആളായിട്ട് കൂടി ജനങ്ങൾക്ക് ഒരു മോശം പറയാനുള്ള ഒരവസരം വാക്കിലോ നോക്കിലോ നടപ്പിലോ പറച്ചിലോ ഉണ്ടാക്കിയില്ല. ഒന്ന്. രണ്ട്, ഐക്യജനാധിപത്യ മുന്നണി മറ്റൊരു തെരഞ്ഞെടുപ്പിലില്ലാത്ത വണ്ണം ഐക്യത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കോൺഗ്രസിനുള്ളിലെ വിഭാഗീയതകൾ മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട്, അതുപോലെ ഐക്യജനാധിപത്യ മുന്നണിയിലെ പ്രശ്നങ്ങൾ മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് ആണ് ഐക്യജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. മൂന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ ശബരിനാഥനാണ് രംഗത്ത് സ്ഥാനാർത്ഥിയായി മത്സരിച്ചതെങ്കിലും യഥാർത്ഥ സ്ഥാനാർത്ഥി വലിയൊരർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയായിരുന്നു. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് തൻ്റെ ജീവൻ മരണ പോരാട്ടമായി കണ്ടു എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതിൽ അദ്ദേഹം വിജയിച്ചു എന്നുള്ളതിലും സംശയമില്ല. ശ്രീ ഉമ്മൻചാണ്ടിയോട് അഭിപ്രായ ഭിന്നതകളുള്ളവരടക്കം കോൺഗ്രസിനുള്ളിലുള്ളവർ അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരക്കാൻ തയ്യാറായി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കവും
അദ്ദേഹത്തിൻ്റെ പ്ലാനിങ്ങും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും അരുവിക്കര മണ്ഡലത്തിലെ പ്രചാരണ പ്രവർത്തനങ്ങൾ എനിക്ക് തോന്നുന്നത് പ്രതിപക്ഷം നടത്തിയതിനേക്കാൾ ബുദ്ധിപൂർവകമായിരുന്നു. അതിൻ്റെ കൂടി ഫലമായിട്ടാണ് സത്യത്തിൽ ഈ വിജയമുണ്ടായത്. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്തിന് സ്ട്രാറ്റജിയിൽ എവിടെയാണ് തെറ്റുപറ്റിയത്? പ്രതിപക്ഷം അടിസ്ഥാനപരമായി ശ്രീ ഉമ്മൻചാണ്ടി ചെയ്യാൻ ശ്രമിച്ചത് തന്നെ തന്നെ ആക്സസിബിളാക്കുക എന്നുള്ളതാണ്. ഏതാണ്ട് 100-150 കുടുംബയോഗങ്ങൾ, ഇതിൽ 1-2 കുടുംബയോഗങ്ങളിൽ അരികത്ത് മാറിയെന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ശ്രവിച്ച ആളാണ്. അവിടെ അദ്ദേഹം ഒരു മെമ്മറാൻഡവും അദ്ദേഹം ആരുടെയും കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിയില്ല. നേരെ മറിച്ച് അദ്ദേഹം താൻ ചെയ്ത കാര്യങ്ങൾ ചെറിയ ചെറിയ വാചകങ്ങളിലൂടെ മനുഷ്യരോട് സംസാരിക്കുകയും ആ മനുഷ്യർക്ക് തന്നോട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. ഇതാണോ ഇടതുപക്ഷം ചെയ്തത്? ഈ വലിയ ചോദ്യമാണ് ഇടതുപക്ഷം നേരിടേണ്ടത്. ശ്രീ രാജഗോപാലിനോടൊപ്പം അദ്ദേഹം പോയ പല വഴികളിലും അദ്ദേഹത്തിൻ്റെ പിന്നാലെ സഞ്ചരിച്ച് ഞാൻ നോക്കി. രാജഗോപാലിൻ്റെ പ്രവർത്തനത്തിലും ഇത്തരത്തിൽ ഒരു മാനുഷികത, അത് വളരെ സുപ്രധാനമാണ്. മനുഷ്യർ അവർക്ക് അക്സസിബിളായ രാഷ്ട്രീയ നേതാക്കളെ സ്നേഹിക്കുകയുള്ളൂ, വിശ്വസിക്കുകയുള്ളൂ. അങ്ങനെയുള്ള സ്നേഹവിശ്വാസങ്ങളാണ് പ്രസ്ഥാനങ്ങൾക്ക് പിന്നിൽ മനുഷ്യരെ അണിനിരത്തുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ നിലയ്ക്കാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടതെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഗൗരിദാസ് നായരുടെ ഈ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ടി എം തോമസ് ഐസക്ക്, അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് CPM പഠിക്കേണ്ട പാഠം എന്താണ്? ഇത് ഞങ്ങൾക്കുള്ളൊരു വാണിംഗ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അത് തന്നെയാണ് അരുവിക്കര മറ്റ് മണ്ഡലങ്ങളിൽ ആവർത്തിക്കില്ല എന്നുള്ളതിൻ്റെ ഗ്യാരണ്ടി. അതിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് ഞങ്ങൾ വരുത്താൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ വിലയിരുത്താൻ പോകുന്നത്. ഗുരുദാസം പറഞ്ഞതിലൊക്കെ വളരെ ശരികളുണ്ട്. നമ്മുടെ പ്രചരണ ശൈലിയിലൊക്കെ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. പക്ഷെ അതുമാത്രമല്ല, ഞാൻ അതിനപ്പുറം BJP രാഷ്ട്രീയത്തെ കൂടുതൽ ഫലപ്രദമായിട്ട് കേരളത്തിൽ നേരിടുന്നതിന് വേണ്ടിയുള്ള നിലപാട്, സമീപനങ്ങൾ, അതെന്ത് വേണം എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കും. UDF വ്യക്തിപരമായി ഞാൻ പറയുന്നൊരു ഭയങ്കര ബാലികേറാമലയായിട്ട് കരുതുന്നേ ഇല്ല. നിങ്ങളുടെ വോട്ട് കുറഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഭരണനേട്ടങ്ങൾ കാര്യങ്ങളിലൊന്നും അത്തരത്തിലുള്ള മികവല്ല. മറിച്ച് നിങ്ങളിൽ നിന്ന് പോയ വോട്ട് അത് സമാഹരിക്കുന്നതിന് BJP കഴിയുന്നു, ഞങ്ങൾക്ക് കഴിയാതെ പോകുന്നു. അതിന് BJP സഹായിക്കുന്ന കാര്യങ്ങളെന്ത്? അത് പരിശോധിക്കുകയും അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്യേണ്ടത് ഇടതുപക്ഷത്തിൻ്റെ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട ഒന്നായിട്ട് തീർന്നിട്ടുണ്ട്. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾക്ക് നമുക്ക് കാത്തിരിക്കാം. വളരെയധികം നന്ദി ഡോക്ടർ TM തോമസ് ഐസക്, ശ്രീ AP അനിൽകുമാർ, അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, ശ്രീ ഗൗരിദാസൻ നായർ, ഡോക്ടർ സുലേഖ ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയത്. ഇതോടെ ഈ സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.